ഏതി എ പി കാര് പറയും പക്ഷേ ഞങ്ങളതല്ല അത്. ഞാൻ അതിനു വേണ്ടി ഞാനൊരു കാര്യം വായിച്ചു തരാം. ഇവിടെ സുന്നികളോട് ഞങ്ങൾക്കൊരു കാര്യം ഗൗരവമായി ഉണർത്താനുണ്ട്. കാന്തപുരം ഇവിടുത്തെ സുന്നി പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവാണ്. എല്ലാ വിഭാഗം സുന്നി വിരുദ്ധരുടെയും ശക്തമായ എതിർപ്പ് അദ്ദേഹത്തിനുണ്ട്. നമ്മുടെ നാട്ടിലും ഗൾഫ് രാജ്യങ്ങളിലും ശത്രുക്കളെ കൂരമ്പു തന്നെ അദ്ദേഹത്തിന് നേരെ തൊടുത്തുവിടുന്നുണ്ട്. രക്ഷകൻ വിശ്രമമില്ലാതെ തന്റെ സ്വന്തം ജീവിതം വരെ മറന്ന് സുന്നത്തിമായത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ സഹായം മാത്രമാണുള്ളത്. ഇത് അപ്പൊ ആരപത്ര അതൊന്നിപ്പോ മനസ്സിലായില്ലേ? നീ കേട്ടോളീ, ഇവിടെ സുന്നി എന്ന് അവകാശപ്പെടുന്ന ഇ കെ പാണക്കാടൻ പോലത്തവർ വഹാബി പാളയത്തിലായതുകൊണ്ടാണ് അവരെയൊന്നും സുന്നി വിരുദ്ധർ എതിർക്കാത്തത്. അവരും ഇവരും ഒന്ന് തന്നെയാണ്. അപ്പോ ഇ കെക്കാർ വഹാബികളാണ്. വഹാബി പാളയത്തിലാണ് പാണക്കാട്ട് കങ്ങളും ഇ കെ ഒക്കെ ഉള്ളത്. നീ തീർന്നില്ല. നീ കേട്ടോ, ഏതായാലും കാഫിർ ലീഗിനെ, ഏത് ലീഗ്? കാഫിർ ലീഗിനെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ഞാൻ ഒരുപാട് വായിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് വേറെ തന്നെ ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഇത് സാധാരണ ഒരു ഓർമ്മക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കൾക്ക് വെള്ളവും ഭക്ഷണവും നൽകി സംരക്ഷിച്ചു പോരുന്ന ജിന്നയുടെ ജാരസന്തതിയായ ലീഗാണ് എന്നാണ് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത്. കേട്ടോ, കാഫിർ ലീഗിനെ മുസ്ലിങ്ങൾ തലാക്ക് തെല്ലേണ്ട സമയം അതിക്രമിച്ചെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന്. ഇങ്ങനെ സുഹൃത്തുക്കളെ ഒരുപാട് എഴുതി അതിന്റെ പേരിൽ സംഘടന വളർത്തി ആളെ കൂട്ടിയിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങളെ മുമ്പിൽ ഒരു നാടകം. ഞങ്ങൾ ഒന്നുതന്നെയാണ്. ഖുർആനിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ പറ്റി പറഞ്ഞൊരു വാക്കുണ്ട്, തഹസബുഹും ജമീഅ വഖുലൂബുഹും ശത്താ, അവർ ഒന്നാണെന്ന് നിങ്ങൾ വിചാരിക്കും, അവരുടെ ഹൃദയങ്ങൾ വിഭിന്നമാണ്. വളരെ ശരിയാണ് ആ പറഞ്ഞത്. പറഞ്ഞ ജൂതന്മാരെ പറ്റിയാണെങ്കിൽ ഇവരെ പറ്റി ആ പറഞ്ഞത് വളരെ ശരിയാ. ഈ പള്ളി പോകാത്തവരെ ഇവിടെ വന്നിട്ട് ഐക്യത്തിന്റെ കുപ്പായം ഇട്ടിട്ട് ഐക്യത്തിന്റെ ആളായിട്ട് അഭിനയിക്കുന്ന ഗതികേടാണ് ഇവിടെ ഉണ്ടായത്. വേണ്ടി വന്നാൽ നമുക്ക് ഇനിയും വായിക്കാം. ഞങ്ങളെ ഇല്ലാത്തോണ്ടല്ല, ഞങ്ങളെ പ്രധാന വിഷയത്തിൽ ശ്രദ്ധ തിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് അതിന് നിൽക്കുന്നില്ല എന്ന് മാത്രം. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകള് ആശയപരമായ എല്ലാ എതിർപ്പുകളെയും നേരിടാൻ തയ്യാറാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്തെ മതപ്രബോധന സ്വാതന്ത്ര്യം അത് നിലനിൽക്കുന്നു കാലത്തോളം ഈ ആദർശ പ്രബോധനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുജാഹിദ് പ്രവർത്തകർ തീരുമാനിക്കുന്നത്. ഇവിടെ പൊതുജന പ്രതികരണ വേദി പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങുക, ഇവിടെ SSF SYS അതുപോലെ സുന്നി കോർഡിനേഷൻ ഒക്കെ ഉണ്ടായിട്ട് പിന്നെ പുതിയൊരു വാറോല പൊതുജന പ്രതികരണ വേദി. ആരാതിന്റെ ആള് അഡ്രസ് ഇല്ല, അഡ്രസ് വെക്കാൻ ധൈര്യമല്ല. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കണറിയോ? ഇതാ, ഇതിന് വിവരണം നൽകുക, ചോദിക്കാൻ അപ്പപ്പോൾ അവസരം നൽകുക, അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രസംഗിക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആരാടോ ഈ ഞങ്ങൾ? ഇതൊക്കെ ചില ധിക്കാരമല്ലേ? ഞങ്ങളുടെ പരിപാടിയിൽ ഞങ്ങൾ എന്തു ചെയ്യണം, ഞങ്ങൾ എന്തൊക്കെ പരിപാടി നടത്തണം, ഞങ്ങളല്ലേ തീരുമാനിക്കുക? അത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന അഡ്രസ് ഇല്ലാത്ത നോട്ടീസ് ഇറക്കുക എന്നുള്ളത് അതെല്ലാം ഭീരുത്വത്തിന്റെ അടയാളം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ എന്ന് ഞങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. നിങ്ങൾ പരസ്പരം, ഞങ്ങൾ മുജാഹിദുകൾ എതിർക്കാനാണ് ഇവരെ കൂട്ടുപിടിച്ചതെന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ മുജാഹിദ് ഇന്നലെ ഉണ്ടായതല്ലോ. സമസ്തയെ പുലർത്തി പോകുന്ന കാലത്തും മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? കൂത്തുപറമ്പിൽ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞില്ല, സംഘടിതമായ ഇസ്ലാഹി പ്രവർത്തനം തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ടിലേറെ കാലമായി. എന്നിട്ട് ഇയാൾ പറയാണ് ഇവിടെ കൂത്തുപറമ്പിൽ ഐക്യത്തോടെ ജീവിച്ചിരുന്ന മുസ്ലിങ്ങൾക്കിടയില് ഈ അടുത്ത കാലത്ത് മുജാഹിദുകൾ വന്നിട്ട് കുഴപ്പമുണ്ടാക്കി. ഇയാൾ എവിടുന്ന ഇപ്പൊ ഇറങ്ങി വരുന്നത്? ഏത് കാട്ടുന്ന ഇറങ്ങി വരുന്നത്? ഇയാൾക്ക് കൂത്തുപറമ്പ് അറിയോ? കൂത്തുപറമ്പിലെ മുജാഹിദ് പ്രവർത്തനത്തിന്റെ പാരമ്പര്യം അറിയോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ കോർഡിനേഷൻ ഒരു തട്ടിപ്പൻ കോർഡിനേഷനാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള 90% കാര്യങ്ങൾക്കും ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല. ഞാനിവിടെ എന്റെ പ്രസംഗത്തിന്റെ മുഖവരിയായി ഇസ്ലാഹി പ്രസ്ഥാനം ഈ നാട്ടിൽ വരുത്തിയ നവോത്ഥാനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് നമ്മുടെ ഇർഫാനിയുടെ കമന്റ് എന്താണെന്നോ, ഇയാൾ ചെറുപ്പറമ്പിൽ വന്നിട്ടു ഇതന്നെ പ്രസംഗിച്ചത്, പക്ഷേ പെണ്ണുങ്ങൾ അടിപ്പാവാടിയും കോണകവും മാത്രം പറഞ്ഞില്ല. അതൊക്കെ മുസ്ലിയുടെ സംസ്കാരമാണ്. പക്ഷേ ഇവിടെ വലിയ തന്നെ സംസ്കാരത്തിന്റെ ദൂതനായിട്ടൊക്കെ ആ പ്രസംഗിച്ചത്. എന്നിട്ട് ഇയാൾ പറഞ്ഞതാ കോണവും അടിപ്പാവാടിയും മാത്രം സഖരിയാസലായി ഇവിടെ പറഞ്ഞില്ല, ബാക്കിയൊക്കെ പറഞ്ഞു. അതിലൊക്കെ ആ ദൂതത്തിൽ മറുപടി ആണ് ഞങ്ങൾക്ക് അറിയാത്തോണ്ടല്ല, പക്ഷെ തൽക്കാലം ഞാനത് പറയുന്നില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയ നവോത്ഥാനം അതിനെപ്പറ്റി പറഞ്ഞത് എട്ടുകാലി മമ്മുഞ്ഞിന്റെ സ്വഭാവമാണെന്നാ, എല്ലാം ഏറ്റെടുക്കുന്നു. അത് നിങ്ങൾക്ക് തെളിയിക്കണം. ഞങ്ങൾക്ക് യാതൊരു പങ്കും ഇല്ലാത്തതും ഞങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടില്ലാത്തതുമായി ഏതെങ്കിലും കാര്യം ഞങ്ങളുടേതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ മദർസാ പ്രസ്ഥാനം ഉണ്ടായതും എത്തിങ്ങാൻ ഉണ്ടായതൊക്കെ പുരോഗതി, ഭൗതിക പുരോഗതിക്കൊപ്പം ഉണ്ടായതാണെന്നാ മുസ്ലിയാർ പറഞ്ഞത്.
ഭൗതിക പുരോഗതിക്കൊപ്പം ഉണ്ടായതല്ല. നിങ്ങളുടെ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളും പണ്ഡിതന്മാരും സാധാരണക്കാരും കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് വാസ്തവത്തിൽ ഈ നാട്ടിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഖുർആൻ പരിഭാഷനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. ഖുർആൻ പരിഭാഷ ഹറാമാണ് എന്ന് നിങ്ങൾ എഴുതിയ പുസ്തകം ഇന്നും നിങ്ങൾ പിൻവലിച്ചിട്ടില്ല. അത് നരകത്തിൽ പോകുന്ന കാര്യമാണെന്ന് അവിഭക്ത സമസ്തയുടെ നേതാവ് അസം മുസ്ലിയാർ പുസ്തകം എഴുതി. ആ പുസ്തകം നിലനിൽക്കെ ഭൂമി മലയാളത്തിൽ ഏഴോ എട്ടോ പരിഭാഷകൾ നിങ്ങൾ ഇറക്കി, സമസ്തക്കാരുമായി ബന്ധമുള്ള പരിഭാഷകളായി ഏഴെണ്ണോ എട്ടെണ്ണം. എന്നിട്ടും അതിന്റെ ഹുക്കുമ ചോദിച്ചാൽ, ഒറ്റയോ ഇരട്ടയോ എന്ന് ചോദിച്ചാൽ ഒരട്ട എന്ന മറുപടിയാണ് നിങ്ങൾ ഇന്ന് കിട്ടാറുള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ പ്രസംഗിച്ച ഈ സുഫാനി ഇപ്പൊ മൂപ്പര് വലിയ ആളൊക്കെയായി, ജാമിയ നൂരിയ പ്രൊഫസർ എന്നൊക്കെ ആയിരിക്കണു. ഈ പ്രൊഫസർക്ക് ഇതൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്താ ഖുർആൻ പരിഭാഷന്റെ ഹുക്കുമ്? ഹലാലാണോ ഹറാമാണോ? ഒരു മൂന്ന് മാസം നജീബ് മുസ്ലിയാരെ അടുത്ത് ഓതാൻ പോയല്ലോ. മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പിന്നെ ദുർവ്യാഖ്യാൻ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് നജീബ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ. അവിടെ പോയിട്ട് കുറെ പഠിച്ച് അതിന്റെ ചില ശകലങ്ങളൊക്കെ ഇടക്കിടക്ക് തകട്ടി വരുന്നുണ്ട് മൂപ്പര പ്രസംഗത്തില്. അയാളൊക്കെ പറയുന്നത് ഖുർആൻ പരിഭാഷ തനിച്ച ഹറാമാണെന്നാണ്, ഖുർആൻ പരിഭാഷപ്പെടുത്താനേ പാടില്ല എന്നാണ്. നിങ്ങളെ ഖുർആൻ സ്റ്റഡി സെന്റർ ഉണ്ടാക്കിയവരാ ഈക്കാര്. ആ സ്റ്റഡി സെന്ററിന്റെ ഡയറക്ടർ ഇപ്പൊ ആ പുതിയ ഒരു പരിഭാഷ ഉണ്ടാക്കിയിരിക്കുന്നു. ആര്? റഹ്മത്തുള്ള ഖാസിമി തന്നെ. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞില്ല. അത് ഇപ്രായ വ്യത്യാസമുള്ള കാര്യമാണെന്ന് ഉരുണ്ടാ പോരല്ലോ. ഇവിടെ പറഞ്ഞിരുന്നു ചികിത്സിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. പ്രസവ സമയത്ത് മുറുത എല്ലിക്കലും അതുപോലെ വധർമാല എല്ലിക്കലായിരുന്നു. പറഞ്ഞോ നിങ്ങൾ മറുപടി? കാതുകുത്ത് കല്യാണം ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ പോയതൊക്കെ? മുസ്ലിമീങ്ങൾക്കിടയിൽ തങ്ങളെന്നും പൂസിലാനെന്നും കൂടിയവരെന്നും ഒക്കെ പറഞ്ഞ് ഉച്ചനീചത്വം ഉണ്ടായിരുന്നു. മരിച്ച വീടിക്കെട്ടും മെത്തിലക്കെട്ടും പള്ളി കൊണ്ടുവന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. മലയാളം മാരിനെയ്ത്താണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി, ഇംഗ്ലീഷ് നരകവാശിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇവിടെ ആകെപ്പാടെ പറഞ്ഞത് എന്താണെന്നറിയോ? ആ നവോത്ഥാനത്തിന്റെ കാര്യത്തിൽ മദർസാ പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചാലിലകത്ത് അറിയപ്പെട്ട സെലഫി ആയിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ശരി തന്നെയാണ്. അദ്ദേഹത്തിന് യാതൊരു സെലഫി ആശയവുമായി ബന്ധമില്ല എന്ന അർത്ഥത്തിലല്ല. സെലഫി പണ്ഡിതനായി അറിയപ്പെട്ട ആളല്ല. ഒരുപാട് സെലഫി പണ്ഡിതന്മാരുടെ ഉസ്താദാണ് അദ്ദേഹം. ആ അദ്ദേഹത്തിന്റെ അടുത്തല്ലേ കെ എം മോലി പഠിച്ചത്? നിങ്ങളെ കുത്തുബി പഠിച്ച് അയാള് പേച്ചുപോയി എന്നല്ലാതെ കെ എം മോലി പഠിച്ച അദ്ദേഹത്തിന്റെ അടുത്തല്ലേ? ചാലിലകത്തിന്റെ മക്കളും മക്കളെ മക്കളുമായിട്ട് ഒരുപാട് ആളുകൾ മുജാഹിദ് പ്രവർത്തകരായിട്ട് ഉണ്ടായത് ചരിത്രമല്ലേ? അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ചാലിലകത്തിന്റെ സ്വാധീനം തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഒരു മുജാഹിദ് പണ്ഡിതനായി അറിയപ്പെട്ട ആളല്ല. അത് ഞങ്ങൾ പറഞ്ഞത് ഉള്ളത് ഉള്ളതുപോലെ പറയണം എന്നുള്ള നിലക്കാണ്. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ മദർസാ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തോ നിങ്ങള്? നിങ്ങളതിന് എതിർക്കല്ലേ ചെയ്തത്? നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ചിലപ്പോഴൊക്കെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മദർസാ പ്രസ്ഥാനത്തെ നമ്മൾ ഒരുപാട് കാലം എതിർത്തിരുന്നു എന്ന് നിങ്ങൾ തന്നെ എഴുതിയത് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് നിങ്ങൾ പറഞ്ഞതിനെ പറ്റി ഞങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്തേ കാരണം? ഇതാ പുതിയ ശൈലി പുതുമയിൽ മംഗലോ എന്ന പേരിൽ റിസാലയില് എഴുതുന്നത് കേട്ടോളൂ. ഇതാ പണ്ട് വീറോടെ വാദിച്ച എതിർത്ത പല കാര്യങ്ങളും പിൽക്കാലത്ത് അംഗീകരിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ മദർസാ പ്രസ്ഥാനത്തെ എതിർത്ത നമുക്കാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം മദർസകൾ ഉള്ളത്. സുന്നി സ്റ്റേജുകളിൽ ക്യാമറ കണ്ടതിന്റെ പേരിൽ സമ്മേളനം തന്നെ ബഹിഷ്കരിച്ച പണ്ഡിതന്മാർ ഇന്ന് പത്രങ്ങൾ തന്നെ നടത്തുന്നു. കണ്ടോ 1990 സെപ്റ്റംബർ 11 നിങ്ങൾ എഴുതിയതാ. അപ്പൊ മദർസാ പ്രസ്ഥാനത്തെ നിങ്ങൾ എതിർത്തു. ചാലിലകത്തുണ്ടാക്കിയ മദർസാ പ്രസ്ഥാനത്തെ ഏറ്റെടുത്ത് ഞങ്ങളാണ്. വാഴക്കാട് തുടങ്ങിയ മദർസയ്ക്കെതിരില് നിങ്ങൾ പണ്ഡിതന്മാരെയും പാമരന്മാരെയും മുളക്കി വിട്ടു. അവിടെ വഖഫ് സ്വത്തുകൾ എന്ന് വെച്ചാൽ കൊഴപ്പത്തൊടി കുടുംബം വഖഫ് സ്വത്തുകൾ ദുരുപയോഗപ്പെടുത്തുന്നു നിങ്ങൾ ആക്ഷേപിച്ചു. അവസാനം അദ്ദേഹം നല്ലിടത്തേക്ക് പോയി, നല്ലിടത്ത് ആളുകൾ ഏറ്റെടുത്തു. പിന്നീട് മുജാഹിദ് പ്രസ്ഥാനം അത് ഏറ്റെടുത്തു. പിന്നെ ആളുകൾ മദർസയുടെ കൂടെയാണെന്ന് കണ്ടപ്പോഴാണ് നിങ്ങൾ മദർസയിലേക്ക് വന്നത്. എന്നിട്ട് പറയാണ് സുന്നി പണ്ഡിതനാണ് ഉണ്ടാക്കിയത്, ഈ മൗലവിന്റെ നാവ് കൊണ്ട് തന്നെ അത് പറയിപ്പിച്ചു. നമ്മൾ ബോധമില്ലാതെ പറഞ്ഞല്ല, ബോധപൂർവം പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ട് പറയാതെ ഞങ്ങൾക്ക് മൂടി വെച്ചുകൂടായിരുന്നോ? ഉള്ളത് ഉള്ള പോലെ പറയണമെന്ന നിലക്കാണ് ഇത് പറഞ്ഞത്. ആകെപ്പാട് ന്യായീകരിക്കാൻ ശ്രമിച്ചാതാ. പിന്നെ ഇയാള് പറഞ്ഞിട്ടുള്ള വലിയൊരു കാര്യം എന്താ അറിയോ? സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കുന്ന കാര്യം അത് ഹറാമാണെന്ന് സമസ്തക്കാര് മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇയാൾ വെല്ലുവിളിക്കുകയാണ്, ഞാൻ വെല്ലുവിളിക്കുന്നു, സമസ്തയുടെ പ്രമേയത്തിൽ അങ്ങനെ കാണിക്കാൻ കഴിയില്ല, ഹറാം എന്ന വാക്ക് കാണിക്കാൻ പറ്റൂല എന്നാണോ?
ഇത് കണ്ടോ, ഇത് അൽ ബയാൻ അറബി മലയാള മാസിക 1930 ഇറക്കിയതാണ്. അതിലിതാ ഇവരുടെ പ്രമേയത്തെ കുറിച്ച് പറയുന്നു, സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ ശറഇൽ മക്രൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. സി കെ മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു, എ പി അഹമ്മദ് കുട്ടി മൗലവി പിന്താങ്ങി. കണ്ടോ, അപ്പൊ പ്രത്യേകം പാടില്ലാത്തത്, അതിനാണ് ഹറാം എന്ന് പറയാ. ഹറാം എന്നുള്ള വാക്ക് നിങ്ങൾ എന്തിനാ ഉപയോഗിച്ച? അത് നിങ്ങൾ തന്നെ ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. 1930 തന്നെ ഇറങ്ങിയിട്ടുള്ള പുസ്തകം 1:3 അൽബയാനിൽ ഇതാ ചോദ്യോത്തരം. ആ ചോദ്യോത്തരത്താ ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ, അങ്ങനെയാണല്ലോ അറബിയിലത്ത് പറയാ, അധികവും ദീനിയായ വിഷയത്തിലോ ശരഅ അനുസരിച്ച തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി അതിനാൽ കണക്കില്ലാത്ത പാപങ്ങൾ വന്നു വശാകുന്നതും അത് പല പാപങ്ങൾക്ക് ഉപകരണമാകുന്നതും ദൃഷ്ടിയാൽ അറിയപ്പെട്ടതായും അനുഭവപ്പെട്ടതായും വരുന്നത് കൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശരഅ അനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലും ആയാൽ അത് അസലിൽ മക്രൂഹാണെങ്കിലും നല്ലോണം എഴുതി വെച്ചോ ഇർഫാനി കേട്ടോ, ഇനിയും ഇവിടെ വന്നിട്ട് നുണ പറയരുത്. ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. നിങ്ങൾ അൽബയാനാ ഞാൻ വായിച്ചത്, 1930 ഇറക്കിയതാണ്. എന്നിട്ട് ഈ കൂത്തുപറമ്പിൽ വന്നിട്ട് കള്ളത്തരം വിളിച്ചു പറയാണ് ഇയാള്. എന്താ ഇയാള് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഹറാമു ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ അങ്ങനെ പലതും മറക്കാൻ ശ്രമിക്കും. നിങ്ങളെ മുൻഗാമികളുടെ പല പ്രമേയങ്ങളും കേൾക്കുമ്പോ നിങ്ങൾക്ക് ഓക്കാനവും ഛർദിയും തികട്ടലും ഒക്കെ വരും. പക്ഷെ അത് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവർക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് തൗബ ചെയ്ത് ബഷീർ ദാരിമിയും ബാദിഷാ വാക്കവിയും ഒക്കെ പോകുന്നത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരെ നിങ്ങൾക്ക് സാധ്യതയുള്ളൂ. ആ പാളയത്തിൽ നിന്നാ കറ്റൂല. ഇനി നിങ്ങൾ നോക്കുക, 60 വാർഷിക സ്മരണികയില് സമസ്ത വിമർശനങ്ങൾക്ക് മറുപടി. അതിൽ ഈ പ്രമേയത്തെ പറ്റി പറയുന്നുണ്ട്. 1930 March 16 മണ്ണാർക്കാട് ചേർന്ന സമസ്തയുടെ 4 സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയം മുബത്തദീകളെയും പാശ്ചാത്യൻ പരിഷ്കരണവാദികളെയും വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകളെ എഴുത്തു പഠിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് പ്രമേയം. എന്നിട്ട് അതിലെങ്ങനെ പറഞ്ഞിട്ട് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല, കറാഹത്തെ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയാണ്. ഇതിനെ ഇബ്നു ഹജറിന്റെ ഫത്വ ഉണ്ട്, ഫതാവൽ ഹദീസിയ എന്ന് പറയുന്ന കിതാബിൽ ഹൈത്തമിയുടെ ഫത്വയുണ്ട്. സ്ത്രീകൾക്ക് എഴുത്തു പഠിപ്പിക്കൽ ഹറാമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അതേസമയം അനുവദനീയമാണെന്നും എന്നാൽ അത് ഉപേക്ഷിക്കുന്ന ഗുണമുണ്ടെന്നുമാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അപ്പോ അതേ ഞങ്ങൾ ഇബ്നു ഹജർ അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞെന്താ, ഇക്കാലത്ത് ഹറാമാകാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ ഞങ്ങൾ എഴുതിയത്. നിങ്ങൾ അൽബയാനല്ലേ ഞാൻ വായിച്ചത്, മാത്രല്ല ഇത് ന്യായീകരിക്കുന്ന കൂട്ടുണ്ടോ? എന്നാൽ സ്ത്രീ എഴുത്തു പഠിക്കുന്നതിൽ ഭൗതികപരമായ വല്ല ഗുണവും ഉണ്ടോ ഇല്ലേ എന്നത് ഇവിടെ പറയേണ്ടതില്ല. ഭൗതികപരമായ വല്ല ഗുണവും ഉണ്ടായാലും അക്കാര്യം ശറഇന് വിരോധിക്കുന്നതിന് തടസ്സമില്ല. കള്ളിൽ ധാരാളം ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ഇസ്ലാം അടുത്ത നിമിഷത്തിൽ അത് ഹറാമാണെന്ന് പ്രഖ്യാപിച്ചല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ കയ്യെഴുത്ത പഠിച്ചാൽ പല ഗുണമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. കള്ളിൽ പല ഗുണമല്ലേ, എന്നിട്ട് ഇസ്ലാം അത് ഹറാമാക്കിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാ ചെയ്യുന്നത്. ഇനിയും കേട്ടോ, മറക്കുള്ളിലിരിക്കുന്ന പെണ്ണിനും ജയിലിൽ താമസിക്കുന്ന പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്ന രഹസ്യമായ വിനിമയമാകാൻ എഴുത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് പറഞ്ഞേന് പ്രേമലേഖനം എഴുതി കളയും. ഏയ്, വീട്ടിൽ മറക്കുള്ളിരിക്കുന്ന പെണ്ണും ജയിലിൽ താമസിക്കുന്ന പുരുഷനും, പക്ഷെ ഓല് തമ്മിൽ ബന്ധപ്പെടാൻ എഴുത്ത് കാരണമാകും, പ്രേമലേഖനം എഴുതി കളയും. കേട്ടോ, ഈ പ്രശ്നവും സാഹിത്യ പ്രശ്നവും എല്ലാം കഴിഞ്ഞ കാലത്തേക്കാൾ സങ്കീർണമാണ് ഇന്ന്. അതുകൊണ്ട് ഇക്കാലത്ത് ആറാമെന്ന് പറഞ്ഞ ഒരു കുഴപ്പമല്ല എന്ന് പറഞ്ഞിട്ട് 60 വാർഷിക സ്മരണികയിൽ വരെ ന്യായീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു വിഷമൊക്കെ തോന്നുന്നുണ്ടാവും. കണ്ടോ, സ്ത്രീ വിദ്യാഭ്യാസം വഹാബികൾ കരണം മറിഞ്ഞത് എന്തിന്? ആലിക്കുട്ടി സക്കാഫി മടവൂർ സുന്നി വോയിസ് ദൈവാരിക 2008 April 1-15 ഇതിൽ പറയുന്ന സമസ്ത സ്ത്രീ വിദ്യാഭ്യാസം ഹറാമാക്കി എന്നാണ് ഇത്തരക്കാട് ആക്ഷേപം. അത് വെറും ഒരാരോപണം മാത്രമാണ്. സമസ്തയോ അതിന്റെ പണ്ഡിതന്മാരോ സ്ത്രീ വിദ്യാഭ്യാസം ഹറാമാക്കിയിട്ടില്ല. പച്ച നുണയാണ് പറയാണ്, ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ എന്ന് അൽബയാനിൽ എഴുതി പ്രത്യേകം പാടില്ലാത്തതാണെന്ന് മണ്ണാർക്കാട് യോഗം കൂടി തീരുമാനിച്ചു. എന്നിട്ട് പെണ്ണിന് കത്ത് എഴുതി കളയുമെന്ന് പിന്നെയും പറഞ്ഞു. നിങ്ങൾക്കറിയില്ല, സുലൈഖ 1970 കോഴിക്കോട്ട് സുലൈഖ എന്നൊരു പെൺകുട്ടി രവി എന്നൊരു കാമഭ്രാന്തന് കത്തെഴുതി. അവൾ അവർ പ്രേമാഭ്യർത്ഥം നിരസിച്ചതിന്റെ പേരിൽ അവളെ കുത്തിക്കൊന്നു. അന്ന് അവർ അൽമുഅല്ലിം മാസികയിൽ എഴുതിയത് എന്താണ്? സുലൈഖ
നമ്മുടെ സുലൈഖ രവിക്ക് കത്തെഴുതി, ഞങ്ങൾ പണ്ടേ പറഞ്ഞില്ലേ പെണ്ണുങ്ങളെ എഴുത്തു പഠിപ്പിക്കാൻ പാടില്ല, അതിന്റെ ഉപദ്രവം ഇതാണ്, കണ്ടില്ലേ എന്ന് ചോദിച്ചു. സാക്ഷരതാ കാലത്ത് അവർ ന്യായീകരിച്ചു. അതൊക്കെ ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. എന്നിട്ട് ഇയാള് വലിയൊരു വെല്ലുവിളി നടത്തിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, വനിതാ മാസികയും വനിതാ കോളേജും വനിതാ ഹോസ്റ്റലും ഒക്കെ നിങ്ങൾ നടത്തുന്നു, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? ഹൈത്തമിയുടെ ഫത്വ ഇന്നും നിലവിലില്ലേ? ഹൈത്തമി ഉദ്ധരിച്ച ഹദീസ് ഇന്നും നിലവിലില്ലേ? അല്ലെങ്കിൽ ആ ഹദീസ് ദുർബലമാണ്, ഹൈത്തമി പറഞ്ഞത് തെറ്റാണ്, അതുകൊണ്ട് ഞങ്ങൾ തിരുത്തി എന്ന് പറയും?